ശ്രീനാരായണ പരമ ഗുരുവേ നമഹ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഇന്ന് അവതരിപ്പിക്കുന്ന സുഭാഷിതത്തിന്റെ പേര് ഭക്തി മൂത്താൽ ചെങ്ങന്നൂരിലുള്ള ഒരു ഭവനത്തിൽ ഗുരു വിശ്രമിക്കുന്ന അവസരം നല്ല ശരീരബലമുള്ള ഒരാൾ ഭക്തിയുടെ അതിപ്രസരത്താൽ മാടൻ തുള്ളിക്കൊണ്ട് അവിടെ എത്തി തുള്ളൽക്കാരൻ ഞാൻ ആരാണെന്നറിയാമോ ഗുരു കണ്ടിട്ട് ഒരു തടിമാടനാണെന്ന് തോന്നുന്നു തുള്ളൽക്കാരൻ എന്ത് പരിഹസിക്കുന്നു പരീക്ഷ വല്ലതും കാണണോ ഗുരു ചെറു പുഞ്ചിരിയോടെ ആ വായിൽ പല്ലൊന്ന് കണ്ടാൽ കൊള്ളാം പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയിരുന്ന തുള്ളൽക്കാരനും അത് കേട്ട് നിന്നവരും ചിരിച്ചു പോയി ദാഹം എത്ര കടുത്തതായാലും വെള്ളം കുടിക്കാനായി ആരും പുഴയിൽ ചാടുകയില്ല ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ ദാഹം നീങ്ങിക്കൊള്ളും അതുപോലെ ഭക്തിയെയും ഒരു ദാഹമായി കരുതണം ഈശ്വരനെ അറിയാനും സ്മരിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു ദാഹമായിരിക്കണം ഭക്തി എന്നത് അതല്ലാതെ ഭക്തിയുടെ പേരിൽ ആ പരിഷ്കൃതങ്ങളായ ആചാരങ്ങളെ പ്രദർശിപ്പിക്കുന്നത് വിവേകമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ് ഒരു ശില്പി ഒരു ശിലാഘട്ടത്തിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കൊത്തിയെടുക്കുന്നു ആ വിഗ്രഹത്തെ ശില്പി എവിടെ നിന്നും കൊണ്ടുവന്നതോ ആവാഹിച്ചു കുടിയിരുത്തിയതോ അല്ല അത് പൂർണ്ണമായും ആ ശിലയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് പക്ഷേ സാധാരണ നേത്രങ്ങൾ കൊണ്ട് അത് ഗോചരമായിരിക്കുന്നില്ല എന്നാൽ ശില്പി തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ശിലയിൽ ആ ശില്പത്തെ കാണുന്നു ശിലയിൽ നിന്ന് ശില്പമല്ലാതുള്ളതിനെ എല്ലാം നീക്കം ചെയ്യുന്നു അപ്പോൾ ശില്പം മാത്രം തെളിഞ്ഞു വരുന്നു അതുപോലെ ഈശ്വരനെ കണ്ടെത്താനുള്ളതാണ് ഭക്തി ഭക്തിമൂത്ത് അവനവന്റെ നിലമറന്ന് പെരുമാറിയാൽ മാനഹാനിയും ധനനഷ്ടവും സ്ഥാന ചലനവുമൊക്കെയാണ് ഫലം എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഗുരുധർമ്മം ജയിക്കട്ടെ